കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ആണ് ചേരുന്നത്. ശ്യാം, കൂടുതൽ വിവരങ്ങൾ. ആര്യ, തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം മോച്ചറയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമത്തിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദീർഘകാലമായി യു ഡി എഫിന്റെ നോമിനിയായിട്ടിരുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്, മുൻ എം എൽ എ കൂടിയായിരുന്നു. ചടയമംഗലത്തു നിന്നായിരുന്നു 2001 നിയമസഭാ അംഗമായി എം എൽ എ പദവി അലങ്കരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം യു ഡി എഫിന്റെ നോമിനിയായിട്ടായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും വടപ്പാറ എസ് സി ടി ആശുപത്രിയിലായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത്. എന്തായാലും ദീർഘകാലം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, വളരെ അധികം സുസ്ഥിരമായ സേവനങ്ങളെല്ലാം അനുഷ്ഠിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. നിലവിൽ ഓച്ചറയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു, മരണം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് സമീപത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃതദേഹം.